ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ അൺബോക്സിങ് എന്നോടും പറയാം. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അതിൽ. ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ പ്ലസിൻ്റെ ബുള്ളറ്റ് വയർലെസ് സി എന്ന് പറയുന്ന മോഡലാണ് ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇതിനു മുമ്പ് വൺ പ്ലസ് ഒരു ഹെഡ്സെറ്റ് ഇറക്കിയിരുന്നു. അതിൽ പക്ഷേ ബാസ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതിൽ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് അവർ പറയുന്നത്, ഒന്ന് ബാസ് ബൂസ്റ്റാണ്, ഒന്ന് അവർ പറയുന്നത് ചാർജ് ഫോർ ടെൻ മിനിറ്റ്സ് അല്ല, എൻജോയ് ഫോർ ടെൻ അവേഴ്സ് എന്നാണ്. പത്ത് മിനിറ്റ് ചാർജ് ചെയ്യുക, 10 മണിക്കൂർ ഉപയോഗിക്കാം എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ബാറ്ററി ലൈഫ് പറയുന്നത് 17 hours. അതായത് ജെ ബി എല്ലിലൊക്കെ 8,000 രൂപ 9,000 രൂപ വരുന്ന വലിയ വലിയ ഓൺ ദ ഹെഡ് ഹെഡ്സെറ്റുകളുണ്ട്. 17 hours ബാക്കപ്പ് വൺ പ്ലസ് ഒരു നെക്ക് ബാൻഡിൽ കൊണ്ടുവരും. അത് ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതാണ് മേടിക്കേണ്ട കാരണം. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോൾ അൺബോക്സ് ചെയ്തു. ഒരു ഞാൻ വിചാരിച്ച ഒരു 17 മണിക്കൂർ ഉപയോഗിച്ച് ഇതിൻ്റെ ചാർജ് തീർത്തു, എന്നിട്ടൊരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് 10 മണിക്കൂർ വർക്ക് ചെയ്യണം എന്ന് കാണിച്ചാലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു 10 മണിക്ക് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 12 മണി 1 മണി സമയമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അത്ര നേരമായിട്ട് ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പ് പണിയുന്നത് 30%. സോ പക്ഷേ അത് ഒരു നല്ല ഇതായിട്ട് തോന്നി. പക്ഷെ ഇത്ര നേരം ഞാൻ ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ ചാർജ് അങ്ങനെ കുറഞ്ഞിട്ടില്ല, 30% ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 17 hours ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% ചാർജ് ആയാലും 17 hours വർക്ക് ചെയ്യും. അതായത് 1 hour വർക്ക് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി 5% ഇതിനകത്ത് ചാർജ് വരും. സോ ഇപ്പോൾ 30% ആണുള്ളത്. അപ്പം 10 മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 50% ചാർജാവും. അപ്രോക്സിമേറ്റ്ലി നമ്മൾ ആ വലിയ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇതിലേക്കൊന്നും പോകില്ല. അപ്പോൾ 50% ചാർജാവും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ 30% ഉള്ള എൻ്റെ നെക്ക് ബാൻഡ് ഞാനിപ്പോൾ ചാർജിങ്ങിലിടാൻ പോകും. ചാർജിങ്ങിലിട്ടിട്ട് അത് ഇപ്പോൾ 30% ഉള്ളത് അതൊരു 85 ഇടയിൽ 10 മിനിറ്റ്സിൽ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാവർക്കും വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയും. അതാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ്സ് ചാർജ് ചെയ്യാം, 80% ചാർജിൻ്റെ അകത്ത് കയറാൻ നോക്കണം. 80 to 85 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ റെക്കമെൻഡ് ദിസ് ഫോർ എവ്രി വൺ. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഇവർ പറയുന്നുണ്ട്, മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട്, വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ഇതുണ്ട്. നമ്മളതിൻ്റെ അകത്ത് ഒന്നും പോകില്ല. ഫസ്റ്റ് നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാം. ബാറ്ററി വർക്ക് ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നോക്കാം, അത് പിന്നെ. ഓക്കെ,
ഇത് ശരിക്കും നിലവിൽ വിളിച്ചാവും. അപ്പോൾ അങ്ങനെ തന്നെ വെള്ളത്തിൽ ടൈം എടുത്തിട്ട് മുക്കും. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് പറയണത് കറക്റ്റാണോ? ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ ബാറ്ററി ചാർജ് പെർസെൻറ്റേജ് ആണെങ്കിൽ 90% ആണ്. അപ്പോൾ ഒരു ബോക്സിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും ചെയ്തതനുസരിച്ച് ഇത് ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒരു ഹെഡ്ബാൻഡാണ്. വെറും 2000 rupees നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക്ബാൻഡ്. അതും നല്ല ബാസും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും നല്ല ഒരു ഔട്ട്പുട്ടും തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ. വെറും 2000 രൂപ. ഇത് വാങ്ങിച്ച് നിങ്ങളുടെ പൈസ പോലെ തരുന്ന ഒരു ഉറപ്പാണ്. വെറുത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ.